പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം അച്ചൻകോവിൽ പമ്പ മണിമല നദികളിൽ ജലനിരപ്പ് താഴ്ന്നു തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ് ശശിനാരായണൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു ശശി എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് നദികളിലെ ജലനിരപ്പ് താഴ്ന്നു എന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിശദാംശങ്ങൾ രേണുക പത്തനംതിട്ട ജില്ലയിൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് മൂന്ന് നദികളിലെ ജലനിരപ്പും നേരിയ തോതിൽ താഴ്ന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നദിയുടെ കാര്യത്തിൽ വലിയ ആശങ്ക ജലനിന്നിരുന്നു കാരണം കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമായതോടുകൂടി പമ്പ മണിവല അച്ചങ്കോൾ നദികളിലെ ജലനിരപ്പ് ക്രമാതമായി ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ജാഗ്രതാ നിർദ്ദേശവും ജില്ലയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ജാഗ്രതയുണ്ട് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ നദികളുടെ ജലനിരപ്പും ഇപ്പോൾ കാര്യമായ രീതിയിൽ മൂന്ന് നദികളുടെയും ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നു ഇത് തന്നെ വലിയ ആശങ്ക ാണ് പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് അപ്പർ കുട്ടനാട് മേഖലകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് നിരവധി കുടുംബങ്ങളെ അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നു അറുപത്തിയേഴ് ക്യാമ്പുകൾ അപ്പർ കുട്ടനാട് തിരുവല്ല നിരണം കൊറ്റൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ അറുപത്തിയേഴ് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് കുടുംബങ്ങളെ ഇപ്പം അപ്പർ കുട്ടനാട് മേഖലകളിൽ തിരുവല്ല അടക്കമുള്ള മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ആറന്മുള നീർവിളാകം അതുപോലെ തന്നെ ഈ ആറാട്ടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് പുഞ്ചയിലും പാടങ്ങളിലും ഒപ്പം വീടുകളിലുമൊക്കെ ഇവിടെയും നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിന് കാരണം ഈ മൂന്ന് നദികളുടെയും ഒഴുക്ക് താഴോട്ടായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കുറയുമ്പോൾ സ്വാഭാവികമായും അപ്പർകുട്ടനാട് ആലപ്പുഴ മേഖലകളിലൊക്കെ വെള്ളം കയറും അതിന്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ള വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത് ഇവിടെ ഉള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഡാമുകളുടെ കാര്യത്തിൽ മൂഴിയാർ ഡാമിന്റെയും ഷട്ടറുകൾ അല്പം താഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് സെന്റിമീറ്റർ മാത്രമാണ് മൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുള്ളത് മണിയാർ ഡാമിന്റെയും ബാരേജുകൾ നേരത്തെ സൂചിപ്പിച്ചവരെ ഒരു ചെറിയ ബാരേജാണ് അത് അഞ്ച് ഷട്ടറും തുറന്നിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അതേസമയം കക്കി ആനത്തോ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ബ്ലൂ അലർട്ട് ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത അതാണ് നേരിയൊരു ആശങ്കയുള്ളത് കാരണം വനമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ വലിയ കനത്ത മഴ പെയ്തുകൊണ്ട് തന്നെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ബ്ലൂ അലർട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് രണ്ടും വലിയ ഡാമുകളാണ് അത് ആ തരത്തിലാണ് അത് ഡാമുകളുടെ കാര്യം പറയാനുള്ളത് എന്തായാലും ജില്ലയിൽ നിലവിലെടുത്ത സാഹചര്യത്തിൽ ഈ മൂന്ന് നദികളുടെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ നൽകുന്നത് പക്ഷേ അക്ബർ കുട്ടനാട്ടിൽ ഇപ്പോഴും സാഹചര്യം മാറ്റമില്ലാതെ തുടരുന്നു എന്നും ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നു